വെളിപ്പോളയാണ് തയ്യാറാക്കുന്നത്. ന്യൂ ഇയറൊക്കെ ഉള്ള വരുന്ന അപ്പോൾ ഒരു സ്വീറ്റ് ഐറ്റം തന്നെ നിങ്ങൾക്ക് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ്, രണ്ട് ബിഗ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് പീൽ ചെയ്തിട്ട് കുക്കറിൽ വേവിച്ചെടുത്താണ്. പിന്നെ വേണ്ടത് 5 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക്, 2 എഗ്ഗ്, 4 ഏലക്ക, പിന്നെ ഷുഗർ ഒരു അര കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, ആവശ്യത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിഞ്ച് സാൾട്ട്, പിന്നെ ഗാർണിഷിങ്ങിന് റൈസിൻസ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. മിക്സിയുടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ക്യാരറ്റ് വേവിച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി മിൽക്ക് പൗഡർ, മിൽക്ക്, ഏലക്ക 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, 125 ml അര കപ്പിൻ്റെ ഇതാണ്. അതിൽ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, ഇതിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം, നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഒരു പിഞ്ച് സാൾട്ട്, രണ്ട് എഗ്ഗ് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ അതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് മധുരം കുറച്ച് കുറവ് തോന്നി, അപ്പോൾ ബാക്കിയുള്ള മധുരം കൂടെ ചേർക്കാം. പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. നമ്മൾ പോള തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി, അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. മിൽമ ഗീയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ റൈസിൻസ് ഒന്ന് വറുത്തെടുക്കാം. റെസിൻസൊക്കെ ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ എല്ലോ അടുത്തൊന്ന് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലൊന്ന് ചുറ്റി കൊടുക്കാം. നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടിച്ച് വെച്ച് 15 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാം. നമ്മുടെ പോള ഒരു ഭാഗം ഏകദേശം ആയിട്ടുണ്ട്. ഇതോട് കൂടെ നമ്മൾ റൈസിൻസിൻ്റെ മുകളിൽ ഇട്ടിട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ വേറൊരു പാനിലേക്ക് മാറ്റി മറിച്ച് ഈ മുകൾ ഭാഗം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളെ കേക്ക് ഇവിടെ മറ്റേ ഭാഗം കുക്കായിട്ടുണ്ടെന്ന് പൊക്കി നോക്കാം. രണ്ട് ഭാഗവും കുക്കായിട്ടുണ്ട്, വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ക്യാരറ്റ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.